السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ല, നമ്മൾ സൂറത്തുർ റഹ്മാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദ്യത്തെ ഭാഗം കുറച്ച് നേരമാണെങ്കിലും നമ്മൾ വിശദീകരിച്ചു. ഒരുപാട് ആളുകൾ അതിൽ അൽഹംദുലില്ല കമൻ്റ് ചെയ്തിരുന്നു, അവരുടെ സന്തോഷമറിയിച്ചു. ഇങ്ങനെ ഒരു അവസരമുണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം ആളുകൾ കമൻ്റ് ചെയ്തു. അൽഹംദുലില്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൻ്റെ അഹുലുകാരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീക് നൽകട്ടെ. സൂറത്തുർ റഹ്മാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരൊറ്റ ആയത്തെ ചർച്ച ചെയ്തുള്ളൂ, അല്ലേ? അർ റഹ്മാൻ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ആയത്തും കൂടെ ഒന്ന് ചർച്ച ചെയ്യണം. പതിയെ പഠിച്ചാൽ മതി, വിശാലമായി നമ്മൾ പഠിക്കണം. കേവലം അർത്ഥം പഠിച്ചു പോകുന്നതിലല്ല, ആശയമറിഞ്ഞ്. അർ റഹ്മാൻ ഇല്ലേ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ الشمس والقمر بحسبان والنجم والشجر يسجدان. ഓരോ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കടന്നു വന്നിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകണം. എൻ്റെ റബ്ബിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ നാഥ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, അർ റഹ്മാൻ, റഹ്മാനിയത്തിനെ കുറിച്ച് പറഞ്ഞു. വഇൻ തഅജ്ജു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണാൻ നോക്കിയാൽ നടക്കുമോ? നമ്മൾ എണ്ണിയാൽ പടച്ചവൻ്റെ അനുഗ്രഹം എണ്ണി തീർക്കാൻ പറ്റുമോ? അത്രമാത്രം അനുഗ്രഹങ്ങളല്ലേ. നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, കിടക്കുന്നത്, വാട്ടെവർ, എല്ലാമെല്ലാം റബ്ബുൽ ആലമീൻ്റെ അനുഗ്രഹങ്ങളല്ലേ. ഉലമാ റഹ്മാനിയത്തും റഹീമിയത്തും രണ്ടാക്കി തരം തിരിച്ചിട്ടുണ്ട്. റഹ്മാനിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹങ്ങളില്ലേ. ഈ ആകാശവും ഭൂമിയും മഴയും പ്ലാനറ്റ്സും മിൽക്കി വേയും ഗാലക്സിയും ഇതൊക്കെ റഹ്മാനിയത്തിൽപ്പെട്ടതാണ്. എന്നാൽ റഹീമിയത്ത് വളരെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ ഇല്ലേ, മൈന്യൂട്ടായ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുന്നുണ്ട്, കണ്ണ് ചിമ്മുന്നുണ്ട്. ഈ കണ്ണ് ചിമ്മുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ? ഇല്ല, നമ്മളറിയാതെ കണ്ണുകളിങ്ങനെ ചിമ്മാണ്. എന്തുകൊണ്ടാണ് കണ്ണിങ്ങനെ ചിമ്മുന്നത്? ഈ കണ്ണ് തുറന്ന് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ കണ്ണിനകത്ത് വെള്ളം നനവുണ്ട്, അത് ഉണങ്ങിപ്പോകും. അതുണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അടിച്ചു വീശുന്ന പൊടികളൊന്നും ആ പൊടികളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ കണ്ണിന് കഴിയാതെ വരും. നമ്മുടെ കണ്ണിലേക്ക് പൊടി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ണ് അനക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉള്ളിലുള്ള നനവ് കൊണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ പൊടി വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇല്ലേ. എന്നാൽ ആ വെള്ളമില്ലാതെയായി പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ നോക്ക്, അത് വലിയ ഇൻഫെക്ഷനിലേക്ക് കാര്യങ്ങളിലെത്തിക്കും. അതാണ് റഹീമിയത്തിൽപ്പെട്ടതാണ് ഈ കണ്ണിൽ നനവുണ്ടാവുക എന്ന് പറയുന്നത്. നിങ്ങൾ കുഞ്ഞു മക്കൾ കരയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊടിക്കുഞ്ഞ്, പൊടിക്കുഞ്ഞ്. ഉമ്മാനെ കാണാഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ അടുത്ത് വരാൻ വേണ്ടി ആ കുഞ്ഞിങ്ങനെ കരയാണ് ഉമ്മയുടെ പാല് കുടിക്കാനായിട്ട്. പക്ഷെ ഒരിറ്റ് കണ്ണീര് കണ്ണീന്ന് വരൂല. എന്തേ കാരണം എന്നറിയോ? ആ കണ്ണുനീര് കൊണ്ട് റബ്ബുൽ ആലമീൻ ഉള്ളിലൂടെ ആ കുഞ്ഞിൻ്റെ തൊണ്ടയിലെത്തിച്ച് ദാഹം ശമിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദഖായിഖുൻ നിഅം, വളരെ വളരെ മൈന്യൂട്ടായ നിഅമത്തുകൾ, അതാണ് റഹീമിയത്തിൽപ്പെട്ടതെന്നാണ്. സുബ്ഹാനക യാ റബ്ബി. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യത്തിലേക്ക് പോകും, അവിടെ നിന്ന് വേറൊരു കാര്യത്തിലേക്ക്. ഇങ്ങനെ 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 ഒരു 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 വ്യത്യസ്തത നമുക്ക് ഓരോ ഭാഗങ്ങളിലും കാണാൻ കഴിയും. പക്ഷെ ഓതി വരുന്ന ഒരാൾക്കും അത് ഫീൽ ചെയ്യില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നാത്ത രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും കാര്യങ്ങൾ. എന്നാൽ ഒരേ ഒരു വിഷയം തന്നെ 32 ആയത്തിൽ തുടർച്ചയായി പറഞ്ഞത് അത് സൂറത്തു റഹ്മാനിൽ സ്വർഗത്തെക്കുറിച്ചാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവിടെ നിന്ന് തുടങ്ങിയിട്ട് 32 ആഴ്ചയോളം സ്വർഗത്തെക്കുറിച്ച് തന്നെ. അതിനിടയിൽ പടച്ചവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫബി അയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് പടച്ചവൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിഷേധിക്കാൻ കഴിയുക മക്കളെ? യാ റബ്ബി, ഏതനുഗ്രഹമാണ് റബ്ബിൻ്റേത് നിഷേധിക്കാൻ നമുക്ക് കഴിയുക? ഏതെങ്കിലും ഉണ്ടോ? ഈ സൂറത്ത് ഇങ്ങനെ ഊതിക്കൊടുക്കുമ്പോൾ പുണ്യ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുമ്പോൾ ജിന്നുകൾ ഈ ആയത്ത് എത്തിയപ്പോൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ഓരോ അനുഗ്രഹത്തെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അല്ലാ, സർവ സ്തുതിയും സ്തോത്രങ്ങളും നിനക്കാണ്, നിനക്കാണ്, നിനക്കാണ്. അതുകൊണ്ട് തന്നെ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും സുന്നത്തുണ്ട് ഇത് പറയൽ. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അല്ലാ, അത്ഭുതം! ഈ സൂറത്തു റഹ്മാന്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറൽ ഖമർ അല്ലേ. അവിടെ മൂന്ന് തവണ ഒരു ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഫകൈഫ കാന അദാബി വനുദുർ. അള്ളാഹു റബ്ബുൽ ആലമീൻ പൂർവ്വ സമൂഹത്തെ അദാബിലാക്കിയതിന് ശേഷം പടച്ചോൻ്റെ അദാബ് എങ്ങനെയുണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്ന അതിഭീകരത നിറഞ്ഞൊരു ഘട്ടമുണ്ട്. മൂന്ന് തവണ പടച്ചോൻ ചോദിച്ചിട്ടുണ്ട് അദാബിനെക്കുറിച്ച്. എന്നാൽ ഈ അദാബിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സൂറത്ത്, സൂറത്തു റഹ്മാനിൽ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ 31 തവണ അല്ലാ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത്. മൂന്ന് തവണ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 31 തവണ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ അർറഹ്മാൻ, കാരുണ്യവാനായ റബ്ബ്. യാ റബ്ബി, യാ റബ്ബി, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. അല്ലാ, അല്ലാൻ്റെ നിഅമത്തിൽ നിന്ന് നിങ്ങൾ പേടിച്ചോടണ്ടട്ടോ. അവൻ്റെ അദാബ് പിടികൂടുക എന്നൊരു ചിന്തയിൽ നിങ്ങളിങ്ങനെ ഭയപ്പെട്ട് വിറങ്ങലിച്ചിരിക്കുമ്പോൾ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, അല്ലാ എത്ര എത്ര നിഅമത്താ ചെയ്തെന്നത്. പേടിക്കണ്ട, അർറഹ്മാൻ അവൻ കാരുണ്യവാനാണ്. അവൻ്റെ അവസാന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും മരിക്കും, എല്ലാം നശിക്കും, അല്ലാല്ലാത്തതൊക്കെ നശിക്കും. ഇതും റഹ്മത്താണെന്നാണ്, ഇതും റഹ്മത്താണെന്നാണ്, എല്ലാം റഹ്മത്താണ്. അപ്പോൾ ചോദിക്കും, ഉസ്താദ് ഈ മരണം എങ്ങനെയാണോ റഹ്മത്താകുന്നേ, മരണം റഹ്മത്താണ്, എങ്ങനെയാണ് മരണം റഹ്മത്താകുക? ഒന്ന് കമൻ്റ് ചെയ്ത് എങ്ങനെയാണ് മരണം റഹ്മത്താകുക? മരിച്ചാലല്ലേ അള്ളാനെ കാണാൻ പറ്റൂ? അള്ളാനെ കാണണ്ടേ? അള്ളാനെ കാണണ്ടേ? നമ്മളെ പടച്ച് പരിപാലിക്കുന്ന എല്ലാം തന്ന റബ്ബുൽ ആലമീൻ, അവനെ കാണാൻ കൊതിയില്ലേ? അവനെ കാണണമെങ്കിൽ മരിക്കണ്ടേ? അള്ളാനെ കാണാൻ കൊതി വേണം. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ഒരു ദുആ ഉണ്ട്, പടച്ചോനെ, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ ആ സ്വർഗം എനിക്ക് തരല്ലേ അല്ലാ? ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയണേ അല്ലാ? ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതെനിക്ക് തരണേ അല്ലാ. സയ്യിദത്തുന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അല്ലാനെ കാണാൻ കൊതിക്കണം. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അല്ലാനെ കാണാൻ നിങ്ങൾ കൊതിച്ചാൽ നിങ്ങളെ കാണാൻ അല്ലാഹ് കൊതിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ, അല്ലാനെ കാണാൻ ഭാഗ്യം കിട്ടിയാൽ സ്വർഗവും നരകമൊക്കെ അവൻ്റെ സൃഷ്ടിയല്ലേ, നമുക്ക് അല്ലാഹനെയല്ലേ വേണ്ടത്? നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയെ കുല്ലുനാ നക്രഹുൽ മൗത്ത്, മരണം ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ നബിയെ. അല്ലാഹുന്റെ ഹബീബ് പറയുന്നുണ്ട്, അത് മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്, മരണം ആരും ആഗ്രഹിക്കൂല. മരണം ആഗ്രഹിക്കുന്നവരുണ്ട്, അത് മുഅ്മിനീങ്ങൾ, പ്രത്യേകക്കാരായ മുഅ്മിനികളുടെ സ്വഭാവമാണ്. മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, വഫാത്തിൻ്റെ നേരം ഭാര്യ കരയാണ്, ബിലാൽ ചിരിക്കുകയാണ്, ഭാര്യ കരയാണ്, നിങ്ങൾ മരിച്ചുവല്ലേ, എന്തിനാണ് നീ കരയുന്നത്, ഞാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്കാണ്, മുഹമ്മദൻ വസ്വഹ്ബാ, മുഹമ്മദ് മുസ്തഫയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെയും അരികിലേക്കാണ് ഞാൻ പോണത്, എന്തിനാ നീ കരയണത് പൊന്നെ? സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മരണം പോലും റഹ്മത്താണെന്നാണ്. അർറഹ്മാൻ, കരുണ്യവാനായ റബ്ബാണ്. ഒരിക്കലൊരു സ്വഹാബി വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അദ്നബ്തു ദംബൻ, യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ,
الله ده حبيب ورنا شودي كان صلى الله عليه وسلم هل صليت معنا الغدات ونني نعند غدا صبحي نسكرتشو نعم يا رسول الله نسكرتشو نبيه انجل غفر الله لك الله ننك بورتنا لكم تريلو رب تريلو رب കാരുണ്യം അത്രമേൽ അത്രമേൽ വലുതാണ് എന്നാണ്. അള്ളാഹു അത് ബോധ്യപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ധാരാളം ചിന്തിച്ചു വെക്കരുത്. കാരുണ്യത്തിനുള്ളിൽ അജലാലിയത്തുണ്ട്, അദാബുണ്ട്, അദാബുണ്ട്. അദാബിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില ആലിമികൾ എന്ത് എപ്പോഴും നരകത്തെക്കുറിച്ച് മാത്രം പറയും. അങ്ങനെയല്ല, നരകം പറയുമ്പോൾ ഒരു ഭാഗത്ത് സ്വർഗവും പറയണം. സ്വർഗം മാത്രം പറയരുത്, നരകവും പറയണം. സുബ്ഹാനക യാ റബ്ബ്. അബൂ നുവാസ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. വൃത്തികേടല്ലാതെ അയാളൊന്നും കവിതകളിൽ എഴുതിയിട്ടില്ല. അയാൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മഹല്ലിൻ്റെ ഖാളിയായ ഇമാമ് പറയുന്നുണ്ട്, ഈ മനുഷ്യന് ഞാൻ ഇമാമത്ത് നിൽക്കില്ല കേട്ടോ, ഞാൻ ഇമാമത്ത് നിൽക്കില്ല, അത്രമേൽ വൃത്തികെട്ട മനുഷ്യനാണ്, അതുകൊണ്ട് ഐ എം നോട്ട് റെഡി, ഞാൻ തയ്യാറല്ല. അങ്ങനെ ഈ മനുഷ്യനെ കുളിപ്പിക്കാൻ എടുക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോൽ കഷ്ണം കിട്ടാൻ അതിലൊരു കവിത എഴുതിയിട്ടുണ്ട്. ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ അവസാനം എഴുതിയ കവിതയാണിത്, വേറൊന്നും അതിനുശേഷം എഴുതിയിട്ടില്ല. എന്താണ് ആ കവിത എന്ന് വായിച്ചപ്പോൾ ഞെട്ടിപ്പോവാണ്. യാ റബ്ബി ഇൻ അളുമത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅദമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൈ യലൂദു വയസ്തജീറുൽ മുദ്നിബു مالي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم سبحانك يا رب وإلا ترى البذانة كفيدة يا ربي إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم പഠിച്ചോ, ഞാൻ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ പാപമോചനം എൻ്റെ പാപത്തെക്കാൾ വലുതാണല്ലോ അല്ലാ. എന്തൊരു പറച്ചിലാന്ന് നോക്ക് നിങ്ങൾ. ഞാൻ എത്ര വലിയ കുന്നു കണക്കിന് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ പാപമോചനം അതിനേക്കാൾ വലുതാണല്ലോ അല്ലാ. ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൈ യലൂദു വയസ്തജീറുൽ മുദ്നിബു. നല്ലവർക്ക് മാത്രമേ നിന്നിൽ അഭയമുള്ളൂ എങ്കിൽ എന്നെ പോലത്തെ പാപികൾക്ക് ആരാണ് അല്ലാ അഭയമുള്ളത്? യാ റബ്ബന, എന്തൊരു ചോദ്യം നോക്ക് നിങ്ങൾ. നല്ലവർക്ക് മാത്രമേ നിന്നിൽ അഭയമുള്ളൂ എങ്കിൽ എന്നെപ്പോലെയുള്ള പാപികൾക്ക് ആരാണ് അഭയം? നിന്റെ പാപമോചനല്ലാതെ, നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും പ്രതീക്ഷയില്ല അല്ലാ. ഞാനൊരു മുസ്ലിമല്ലേ, എനിക്ക് നീ പുറത്തു തരണല്ല. ആ മനുഷ്യൻ അവസാനം എഴുതിയ കവിതയാണത്. ആ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ ആ മഹാനായ ഇമാമ് തന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ തെറ്റിലായി ജീവിക്കുന്നു, അവസാനം തൗബ കൊണ്ട് ആ തൗബ ചെയ്യുന്നൊരു വേളയിൽ എല്ലാം പുറത്തു കൊടുക്കുന്ന റബ്ബുന. സുബ്ഹാനക യാ റബ്ബ്. അതാണ് അർറഹ്മാൻ علم القرآن خلق الإنسان علمه البيان الرحمن هو الرحمن അവൻ കാരുണ്യവാനാകുന്നു. അടുത്തത് നമ്മൾ ഈ ഇന്ന് രണ്ടാഴ്ചയിലെ പഠിക്കുന്നുള്ളൂ, അതിങ്ങനെ മനഃപ്പാഠമാക്കുക. അർറഹ്മാൻ ആശയം, അവൻ കാരുണ്യവാനൻ. കാരുണ്യവാനൻ എന്നുള്ള കേവലാർത്ഥമല്ല, നമ്മൾ പറഞ്ഞ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരണം. അടുത്ത ആയത്ത് അല്ലമൽ ഖുർആൻ. അല്ലമ അവൻ പഠിപ്പിച്ചു, അൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു അല്ലേ. അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാ. ആരെ? നമ്മളെ. നമ്മളെ പഠിച്ചത് ഖുർആൻ പഠിക്കാനാണല്ലോ അല്ലേ. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ആരാ ഉത്തമരെന്നറിയോ, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ ഉത്തമരാണെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അർറഹ്മാൻ കാരുണ്യവാനായ അള്ളാഹു. ലോകത്തുള്ള മുഴുവൻ കാരുണ്യവും എടുത്തു വെച്ചാൽ അതിലേറ്റവും വലിയ കാരുണ്യമാണ് പഠിച്ചോൻ. അല്ലമൽ ഖുർആൻ, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ഖുർആൻ അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുക എന്നത് അള്ളാഹിൻ്റെ ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പഠിച്ചത് അല്ലേ.
അപ്പൊ യഥാർത്ഥത്തിൽ തലതിരിച്ച് പറയേണ്ടതായിരുന്നു. അർറഹ്മാൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് പറയേണ്ടതിന് പകരം പടച്ചവൻ എങ്ങനെ പറഞ്ഞു? അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ പഠിച്ചു. എങ്ങനെ പറയണമായിരുന്നു? മനുഷ്യനെ പഠിച്ചു ഖുർആൻ പഠിപ്പിച്ചു. അപ്പം എന്തിനാ തിരിച്ചു പറഞ്ഞത്? ഈ മനുഷ്യനെ പഠിച്ചതിൻ്റെ ലക്ഷ്യം ആദ്യം പറഞ്ഞതാണ്, അത് ഖുർആൻ പഠിക്കലാണ്. ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾ ആരെ അറിയണം? അർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ അറിയണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ഇന്നല്ലാഹു അസ്സ വജല്ല യഖൂൽ, അല്ലാഹ് പറഞ്ഞു, കുൻതു കൻസൻ മഖ്ഫിയൻ, ഞാൻ ഒരു 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 അൺനോൺ ട്രഷർ, അല്ലെ, ഞാൻ ഒരു ഒളിഞ്ഞുകിടക്കുന്ന ട്രഷറായിരുന്നു, നിധിയായിരുന്നു. فأحببت أن تعرف ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ فخلقت الخلائق ഞാൻ സൃഷ്ടികളെ പഠിച്ചു. അപ്പോൾ സൃഷ്ടികളെ ഞാൻ പഠിച്ചത് എന്തിനാണ്? എനിക്ക് എന്നെ തന്നെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. സുബ്ഹാനക യാ റബ്ബി. അപ്പോൾ നമ്മളെ അള്ളാഹു ഇവിടെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖുർആൻ പഠിക്കാനാണ്. ഖുർആൻ പഠിക്കുന്നതിലൂടെ നിങ്ങൾ ആരെ അറിയാനാണ്? റഹ്മാനായ റഹ്മാനായ റബ്ബിനെ അറിയാനാണ്. യാ റബ്ബ്, എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്. ആ ബോധ്യത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടം മുതൽ അവസാനം, മിനൽ ജിന്നതി വന്നാസ്, ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ കണക്റ്റഡാണ്, കണക്റ്റഡാണ്. ആ ഇപ്പൊ റഹ്മാൻ സൂറത്തിന്റെ ലാസ്റ്റ്, വയബഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്രാം, മഹത്വമുടയ ഗാംഭീര്യമുടയവനായ റബ്ബ്. ആ റബ്ബിന് എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക? അടുത്ത സൂറത്തിന്റെ തുടക്കം നോക്ക്, ഇദാ വഖഅതിൽ വാഖിഅ ലൈസ ലി വഖഅതിഹാ കാദിബ ഖാഫിളതുർ റാഫിഅ ഇദാ റുജ്ജതിൽ അർമു റജ്ജ വബുസ്സതിൽ ജിബാലു ബസ്സ ഇദാ വഖഅതിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഗാംഭീര്യം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോ സൂറത്തും കണക്റ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين لكم دينكم ولي دين നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് എനിക്ക് എൻ്റെ മതം. ആ മതത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ അടുത്ത സൂറത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അവർക്കാണ് വിജയം. കണ്ടോ അതിൻ്റെ അവസാനം എന്താണ്? അതിൻ്റെ അവസാനം ഇന്നഹു കാന തവ്വാബ. ആ ബോധ്യത്തിലായി തൗബയുടെ മനസ്സോടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അതിൽ നിന്നില്ലെങ്കിലോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോട്ടെ, അവന് ശാപമുണ്ട്, ആ ശാപം നിങ്ങൾക്കും വരും എന്നാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വംറഅത്തുഹു ഹമ്മാലത്തൽ ഹത്തബ്, അവൻ്റെ ഭാര്യയ്ക്കും അദാബുണ്ട്, ഈ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് പറയണം? അടുത്ത സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, തൗഹീദിലേക്ക് വരണം. യാ റബ്ബി, കണക്റ്റഡ് ആണല്ലോ. കണ്ടോ, വലം യൂരദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, ആ ബോധ്യത്തിൽ നിന്ന് പിശാച് നിങ്ങളെ തെറ്റിക്കാൻ നോക്കും. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. കണ്ടോ, അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതമാണ്, ഓരോ ആയത്തും ആശയം ആശയത്തിൽ ഇങ്ങനെ കണക്റ്റഡ് ആണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എന്തു കൊടുക്കും? സമ്പത്ത് കൊടുക്കും. ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണോ സമ്പത്ത്? അല്ല, സമ്പത്ത് എല്ലാവർക്കും കൊടുക്കും. തെമ്മാടിക്കും, കൊള്ളക്കാരനും, നല്ലവനും, എല്ലാവർക്കും സമ്പത്ത് കൊടുക്കും. എന്നാൽ യഥാർത്ഥ ഇൽമുണ്ടല്ലോ, ഖുർആനിലെ ആന്തരികമായ ഇൽമ്. ഇന്നെല്ലാവരും ഖുർആനാ പറയണേ. കാദിയാനിയും പറയാനുള്ളത് ഖുർആനാണ്, ഷിയാക്കൾക്കും ഖുർആനാണ്, പുത്തനവാദികൾക്കും ഖുർആനാണ്. അത് തന്നെ എട്ട് ഗ്രൂപ്പായി പോയി. എന്നിട്ടും പറയുന്നത് ഞങ്ങളാണ് ഖുർആൻ്റെ ആള്, ഞങ്ങളാണ് ഖുർആനാണ്, തമ്മിൽ തല്ലാണ്. എവിടെ യഥാർത്ഥ ഖുർആൻ?
എല്ലാവർക്കും ഖുർആൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹ് തൃപ്തിപ്പെടുന്നവർക്ക് യഥാർത്ഥ ഖുർആനികമായ ഇൽമ് കൊടുക്കും. അതാണ് വലാ യുഅതിദ്ദീന ഇല്ലാ മൻ അഹബ്ബ, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറ ഫലിയുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഗ്രാഹ്യതയുള്ളവനാക്കി ഗ്രാഹ്യമുള്ളവനാക്കി അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ മാറ്റി തീർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും ഖൈർ. ആ നാളെ ജീവിച്ചിരിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇന്ന് ജീവിച്ചിരുന്നാലും നാളെ മരിച്ചാലും ഖുർആനികമായ ഇൽമ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ബോധ്യത്തിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ വെറുതെ ഓതിയാൽ പോലും കൂടിയാണ് അല്ലേ. ഓരോ അക്ഷരത്തിനും 10 ഹസനത്തുണ്ടെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 10 ഹസനത്ത് ഒരക്ഷരത്തിന്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെ നമുക്ക് അർറഹ്മാൻ എത്ര കൂലിയായി, അല്ലമൽ ഖുർആൻ എത്ര കൂലിയായി. എന്നാൽ ഇതിന്റെ ആശയം അറിഞ്ഞോതിയാൽ അതിന്റെ എത്രയോ ഇരട്ടിയാണ് പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. ഇനി അത് ജീവിതത്തിൽ അനുവർത്തിക്കുക കൂടെ ചെയ്താലോ അതിലും എത്രയോ ഇരട്ടിയാണ് പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. മഹാനായ സൈനുൽ ആബിദീൻ ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദ് റളിയല്ലാഹു, വലിയ മഹാനാണ്. വുളു എടുക്കുമ്പോൾ വിറക്കുമായിരുന്നു. നമുക്കിപ്പോൾ വിറക്കണമെങ്കിൽ വല്ല മണാലിയിലൊക്കെ പോയിട്ട് അല്ലേ വുളു എടുക്കേണ്ടി വരും. എന്നാൽ ഇതങ്ങനെയല്ല, വിറക്കുക വുളു എടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് വിറച്ച് മുഖമൊക്കെ ചുവന്ന് തുടുത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങും. ആളുകൾ ചോദിച്ചു, അല്ല ശേഖ് അവർകളെ, വുളു അല്ലേ എടുക്കുന്നേ, എന്തിനങ്ങനെ കരയുന്നത്, പേടിക്കുന്ന എന്തിനാ? അവിടെ മഹാനവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്, ഈ വുളു എടുത്തിട്ട് ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കാൻ പോണേ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാ, നിസ്കാരത്തിനാ. നിസ്കരിക്കുമ്പോൾ എനിക്കും എൻ്റെ റബ്ബിനും ഇടയിലുള്ള മറ നീങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിറയ്ക്കാതെ എനിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? സയ്യിദുനാ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. നമുക്കിങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ സഹോദര? ഉണ്ടോ? അതാണ് ഖുർആൻ ഇങ്ങനെ ഹൃദയത്തിലേക്ക് ആവേശിപ്പിച്ച ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. മഹാനവർകൾ ഒരിക്കലും വുളു എടുക്കാൻ, അവിടുത്തെ അടിമസ്ത്രീയാണ് ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനിടക്ക് ആ മൺകൂജ താഴെ വീണ് പൊട്ടിയെന്ന് മാത്രമല്ല, ഒരു കഷ്ണം മുഖത്തേക്ക് തെറിച്ച് മഹാനവർകളുടെ മുഖത്തിങ്ങനെ ഒരു പാട് വീണ് ചോര വരാൻ തുടങ്ങി. ആ സമയത്ത് ഖുർആനോദ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയുന്നുണ്ട് ഖുർആനിൽ. മഹാനവർകൾ പറയാ, വൽ കാളിമീനൽ ഗൈള്, ദേഷ്യം അടക്കി പിടിക്കുന്നവരാണ്. എന്നിട്ട് മഹാനവർകൾ പറയാണ്, കലം തു ഗൈലി, എൻ്റെ ദേഷ്യം ഞാനിത് അടക്കി പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആനിൽ അടുത്തായത്, വൽ ആഫീനാനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹൻ്റെ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഫൗതു അൻകി, നിനക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. സുബ്ഹാന, എന്തേ അവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിഞ്ഞത്? അവരുടെ ജീവിതം അല്ലമൽ ഖുർആൻ, ഖുർആൻ അല്ലാഹ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചതിലൂടെ അവർ അല്ലാഹുവിനെ അറിഞ്ഞു. കേവലം ഓതിപ്പോയവരല്ല, ഉള്ളിലേക്ക് ഇറങ്ങിയവരാണ്, അതിലൂടെ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ, വലിയ മഹാനാണ്, മുഹദ്ദിസാണ്. പക്ഷേ ഈ മഹാൻ ആദ്യം കൊള്ളക്കാരനായിരുന്നു. ആ വലിയ കൊള്ള നടത്തുന്ന വീടുകളിൽ പോയി മോഷണം നടത്തുന്ന കള്ളനും കൊള്ളക്കാരനുമായിരുന്നു. ഒരിക്കലൊരു വീട്ടിൽ ആരുമില്ലാത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരുമ്പോഴാണ് അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുകും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഓർത്തിട്ട് നിങ്ങളുടെ ഹൃദയം ഭയന്ന് വിറക്കുന്നില്ലേ? ഇത് കേട്ടതോടുകൂടെ ആ സാധനങങ്ങളൊക്കെ താഴേക്ക് ഇട്ടിട്ട് ബലഖദ് അഹ്നയ റബ്ബി, ഈ നിമിഷം മുതൽ ഞാൻ തിരിച്ചു വരികയാണല്ലാ, എൻ്റെ കൽബ് വിറക്കുന്നുണ്ടല്ലാ, ഞാൻ ഭയപ്പെടുന്നു അല്ലാ. ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഉടമസ്ഥൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഔലിയാക്കളുടെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടുന്ന, ലോകത്തേക്ക് എത്തിപ്പെടുന്ന മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എങ്ങനെ അല്ലമൽ ഖുർആൻ, ഖുർആൻ അല്ലാ പഠിപ്പിച്ചത്, അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഓരോരോ ആയത്തുകൊണ്ടാണ് മനപരിവർത്തനം ഉണ്ടായിട്ടുള്ളത്. നമുക്കിന്നുവരെ നമ്മൾ അർത്ഥം പഠിക്കേണ്ടത് പഠിച്ചോനെ, എന്തോരർത്ഥം നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. വല്ല മാറ്റവും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഖ്ലാസോടെ ഒന്ന് ശ്രമിക്കും മക്കളെ. അർറഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു.
സുബ്ഹാന അല്ലാഹ്, ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം രണ്ടാഴ്ചകൾ നമ്മൾ കൃത്യമായി കുറഞ്ഞ ചെറിയ വിശദീകരണമാണെങ്കിലും ബോധ്യപ്പെടുന്ന നിലയിൽ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ഒരു ബൈത്ത്. ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അല്ലാഹു റബ്ബുൽ ആലമീൻ നാം പഠിച്ച ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ് ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് നീ പുറത്തു നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. അസുഖബാധിതർക്ക് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. ഭാര്യഭർത്തൃ വിഷയങ്ങളുണ്ട്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി ഹൃദ്യമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നിന്റെ റഹ്മാനിയത്ത് കൊണ്ട് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, കടബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബന, എക്സാമുകൾ എഴുതുന്ന മക്കളുണ്ട്, പരിപൂർണ വിജയം നൽകണേ അല്ലാ. ഹറാമുകളിലേക്ക് പോകാതെ ഞങ്ങളുടെ മക്കൾക്ക് നീ കാവലേകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങരുടെ ഖദമിലായി ഒരുമിപ്പിക്കണേ അല്ലാ. സൂറത്തുർ റഹ്മാൻ പഠിക്കുന്നത് അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഖുർആൻ പഠിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.